എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കറ്റാർവാഴ വെച്ച ഒരു ജ്യൂസാണ്. സാധാരണ നമ്മൾ മുടിയിലും മുഖത്തും ഒക്കെ തേക്കാനായിട്ട് കറ്റാർവാഴയുടെ ജെല്ലെടുക്കാറുണ്ടെങ്കിലും ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടേസ്റ്റാണ്, കയ്പ്പ് ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്കിന്ന് ഇതുകൊണ്ട് നല്ല അടിപൊളിയൊരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തണ്ട് കറ്റാർവാഴ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ മുള്ളി എത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതിനകത്തിലെ ജെല്ല് നമുക്കിങ്ങ് മാറ്റിയെടുക്കാം. ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കറ്റാർവാഴയുടെ ജെല്ല് ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മളിവിടെ ജെല്ല് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളിവിടെ കറ്റാർവാഴയും ഇഞ്ചിയും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു നാരങ്ങയുടെ നീരാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നാരങ്ങാ നീരോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇഞ്ചി നാരങ്ങാ നീര് ഇതിൻ്റെ മിശ്രിതം ഗ്ലാസ്സിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിന് ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് തേനാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ് കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അലവേര ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് തേൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും കയ്പ്പ് ടേസ്റ്റ് ഇല്ല, നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.